ചേലാട്ടക്കാരും വേണം, മുത്താരം മിന്നാരം വിളിയോരം വേണം, ലാലേട്ടൻ മമ്മൂക്ക മനസ്സിൽ വേണം. ഈസ്റ്റർ നായിക നായകൻ, ഈസ്റ്റർ നായിക നായകൻ. ആചിറകടിച്ചുവാ വെള്ളിത്തിര ഇളക്കിവാ, വഴിയൊരുക്കി എല്ലാരും പോരുന്നുണ്ടേ. പടലടുക്കിവാ പൊട്ടും കുഴലുമായിരാ, വിസിലടിച്ചു നെഞ്ചേറ്റും ലോകം നിന്റെ. കുന്തോളം സ്വപ്നങ്ങൾ കാണുമ്പോൾ എന്ന് കണ്ടെത്താനുള്ള ഒരു ഭയങ്കര റിയാലിറ്റി ഷോയിലേക്കാണ് എട്ട് ബോയ്സും എട്ട് ഗേൾസും വന്നിരിക്കുന്നത്. വെൽക്കം ടു ദ ഷോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അതിന് കാരണം എന്താന്ന് വെച്ചാല് ആ സൈഡിലേക്ക് നോക്കൂ, എന്ത് സുന്ദരന്മാരാ നോക്കൂ, എന്ത് ഭയങ്കര ഭംഗിയടാ. പക്ഷെ ബോയ്സ് നിങ്ങൾ അഹങ്കരിക്കണ്ട, ഇങ്ങോട്ട് നോക്കൂ, നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ. ദാറ്റ് മീൻസ് എല്ലാ പയ്യന്മാരും ഇനി നമ്മുടെ ടീവിയുടെ മുമ്പിലായിരിക്കും, ബിക്കോസ് ഇത് ഈ സുന്ദരികളുടെ മുഖം കാണാൻ. ഓക്കെ, ഇനി കേരളം മാത്രല്ല, ഓൾ ഓവർ ദ വേൾഡ് ആൾക്കാർ ടി വി കാണും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആങ്കർ അത് നോക്കടാ. 16 കണ്ടസ്റ്റന്റ്സ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഏതൊരു റിയാലിറ്റി ഷോയുടെയും വിജയം എന്ന് പറയുന്നത് അതിലത്തെ ജഡ്ജ് ആണ്. നമ്മുടെ ഷോയിനും ഉണ്ട് ഒരേ ഒരു ജഡ്ജ്. ആ ജഡ്ജ് ആരുമല്ല, മറ്റാരുമല്ല, ആരാണ്? ലാൽ ജോസ്. അതെ അതെ, ഇദ്ദേഹത്തിനൊരു ഈയൊരു പ്രശ്നമുണ്ട്. ഇപ്പം പ്രേക്ഷകരെ, ഈ ഒരു ഷോയിനെ കുറിച്ച് നമ്മൾ ഇറങ്ങിയപ്പോ തൊട്ട് ചാൻസ് ചോദിച്ച് ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് രാത്രി വീട്ടിൽ തപസ്സിരിക്കുകയാണ്. സാർ ഒരു ചാൻസ് തരണം, ചാൻസ് തരണം, ഇതൊക്കെ നമുക്ക് കാണാം, പക്ഷെ ഇരുന്ന് കാണണം. നിങ്ങൾ ആ നല്ല സീറ്റിലേക്ക് നോക്കൂ, ശരിക്കും ഒരു സിനിമാ തിയേറ്ററിലേക്ക് കയറിയ പോലെ അല്ലേ. നിങ്ങൾക്ക് പോപ്കോണും ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം ഇപ്പൊ വരും. നിങ്ങൾ എല്ലാ സീറ്റിൽ പോയി ഇരുന്നോളൂ, ഇരുന്നോളൂ. ഒരിക്കലും ഇങ്ങനത്തെ വിഷമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഷോ തുടങ്ങരുത്. പക്ഷെ ഇത് നമുക്ക് തുടങ്ങിയേ പറ്റൂ, ഇങ്ങനത്തെ ഒരു സംഭവം ആയിപ്പോയി. സാറിന്റെ ആ പ്രശ്നം എന്താന്ന് നമുക്ക് ഇപ്പൊ തന്നെ കാണണം. ഓക്കെ, എന്നെ ഒരു 10 മണിക്ക് വിളിച്ചിട്ട് ടൈം നോക്കി ഫിക്സ് ചെയ്യാം. 10 മണിക്ക് വിളിച്ചാൽ എനിക്ക് അറിയാം മാക് ടൈം എപ്പോഴാണ് ഞാൻ ഫ്രീ ആവാന്ന്. അപ്പം ഒരു ചാൻസ് ഉണ്ടാവും. എന്ത് ചാൻസ്? സിനിമയിൽ. സിനിമയിൽ ചാൻസ് ഇപ്പൊ ഇവിടെ വന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ഷൂട്ടിംഗ് നടക്കല്ലേ. ആ, ഇതിൽ അഭിനയിപ്പിച്ചാൽ മതി. ഇതിൽ അഭിനയിപ്പിക്കാൻ നിങ്ങൾ എന്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് ആരെങ്കിലും പോയി കാണും. അതാരാ? അതവിടെ അന്വേഷിക്കൂ. ഞാനിപ്പോ ഒന്ന് ഓരോരുത്തരെ കാണിച്ചു തരാൻ പറ്റും. അവരെല്ലാവരും ജോലി ചെയ്തോണ്ടിരിക്കും. വിഷ്ണു റെഡി അല്ലേ? റെഡി സർ. റോളിംഗ്. റോളിംഗ് സർ. ആക്ഷൻ.
ചക്കാട്. ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ടായിരുന്നു, ചാൻസിന്റെ കാര്യം ചോദിച്ചിട്ട് എത്ര ആവശ്യം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനലിന്റെ പുറകിൽ ആളെ ഓർത്തിട്ട് ആരും പാസ് ചെയ്യലല്ലോ. ഞാൻ കോൺഫിഡന്റ് ആണ് സാർ. എന്തിനും അഭിനയിക്കും സിനിമയില്. സാർ ഞാൻ നല്ല ഫിറ്റാണ് സാർ. ഫിറ്റ് ആ സാർ, നല്ല ബോഡി ഒക്കെ ഫിറ്റാണ് സാർ. സാറിന്റെ പടത്തിലൊരു റോളും സാർ. വലിയ നായകനായിട്ടൊന്നും വേണ്ട സാറേ, ഒരു വില്ലനായിട്ട്. ഉറങ്ങായിരുന്നു സാർ. അല്ല, ഞാൻ ഊണ് കഴിക്കായിരുന്നു. എന്താ എന്റെ പ്രശ്നം? സിനിമ എന്റെ പാഷനാണ് സാർ. അതിന് അതിന് സിനിമയിൽ അഭിനയിച്ച കൊള്ളാമെന്നുണ്ട്. എടോ, ഒരു നടൻ ആദ്യം വേണ്ടത് കോമൺ സെൻസ് ആണ്. ആദ്യം കുറച്ച് കോമൺ സെൻസ് ഉണ്ടാക്കിയിട്ടോ, അത് കഴിഞ്ഞിട്ട് അഭിനയിക്കാം. ചെല്ലു സാറേ. വന്നു. ആര്? കോമൺ സെൻസ്. ഇത്ര പെട്ടെന്ന് വന്നു ഗിരീഷ്? ആ പത്രം, നീ പത്രമൊക്കെ ആദ്യം വായിച്ച് നന്നായി പഠിക്കും. അഭിനയിക്കണമെന്ന മോഹവുമായി ചാൻസ് ചോദിച്ചു നടക്കുന്ന നമ്മൾ പലരും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഒരു നല്ല ഒരു സന്ദർഭമാണ് നമ്മുടെ ലാൽ ജോസ് സാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു കൈയടിയോട് കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ലാൽ ജോസ് സാർ. നായിക നായകൻ എന്ന ഈ ഷോയിലേക്ക് ജഡ്ജ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വാട്ട് യു ഫീൽ റൈറ്റ്? എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങൾ ഈ മലയാള സിനിമയിലെ താരങ്ങളാവാൻ റെഡിയായി വന്നിരിക്കുകയാണ് സാർ. ഞാൻ ലൈറ്റ് ആയിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു വീട്ടു പോവാം. അല്ല, ഞാൻ ആങ്കറായിട്ട് വന്നു. ഈ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് ഒരു താരത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ താരങ്ങളെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നല്ല നടിമാരെയും നടന്മാരെയും. നിങ്ങൾ ഓരോരുത്തരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം. ഈ പ്രോഗ്രാം കൊണ്ട് ഉണ്ടാവേണ്ടത് 16 മിടുക്കി മിടുക്കന്മാരാണ്. ഹംബിളായിരിക്കണം. അതല്ലേ? അതെ, കേളിയെ പോലെ. So once again, welcome to Eastern Nayika Nayakan, powered by Fog Perfume Body Spray and Pedal Bang. ഈ ഷോയിന്റെ ഹൈലൈറ്റ് ആണ് ലാൽ ജോസ് സാർ. ലാൽ ജോസ് സാർ ആണ് ഏക ജഡ്ജ് നമ്മുടെ ഈ ഷോയിലുള്ള. പക്ഷേ നായിക നായകൻ എന്ന് നമുക്ക് പറയുമ്പോൾ മെന്റോർ ആയിട്ട് ഒരു നായികയും ഒരു നായകനും നമ്മുടെ ഷോയിൽ വരുന്നു. ഈ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര നിഷ്കളങ്കതയുള്ള ഒരു ചിരി, ആ പ്രത്യേകതരം ചിരിയിലൂടെ പ്രേക്ഷക ഹൃദയം അങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്ത ഒരു നടിയാണ്. 5 വർഷത്തിന് ശേഷം ഷി ഈസ് കമ്മിങ് ബാക്ക് ടു അവർ ഫ്ലോർ ഓഫ് ഈസ്റ്റേൺ നായിക നായകൻ. ലെറ്റ്സ് ഇൻവൈറ്റ് സംവൃത സുനിൽ. ടു 2012 അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലാണ് ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞു, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കാലിഫോർണിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഒരു നീണ്ട ഗ്യാപ്പായിരുന്നു, ഒരു 5 വർഷത്തോളം ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫ് എൻജോയ് ചെയ്യായിരുന്നു.
കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഫ്യൂ ഇയേഴ്സ് എനിക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് എൻ്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു. ആക്ച്വലി ആ ഒരു സമയം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. മറ്റ് തിരക്കുകളൊന്നുമില്ല, എല്ലാ സ്ഥലത്തും നല്ല ഫ്രീഡത്തോടെ ഇറങ്ങി നടക്കാം, എല്ലാ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴവിൽ മനോരമയിൽ നിന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു കോള് വരുന്നത്. മോനിപ്പോൾ എൻ്റെ മോനിപ്പോൾ 3 വയസ്സായി, അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പ്രായമായി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ശ്രമിച്ചു നോക്കാം, ഇങ്ങനൊരു അവസരം വന്ന സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. I think you are so beautiful real life, you are so pretty. Oh, and thank you so much. I think it's endha onnu clap cheyya onnu but endha kaaryam enikku choikkanulladhu Lal Jose sir inde kuda first cinema il abhinayikkumbum ulla adhe tension thanneyanu ippozhum feel cheynathu adinekkalum tension aanu sathyam parnja ippo feel cheynathu aano kaaranam annu enikku cinemaye kuricho abhinayathe kuricho oru idea illa sir ennod abhinayikkan thalpirundo nu choichappozhum njan valare confident aayittu അതിനേക്കാളും ടെൻഷൻ ഇപ്പൊ ഉണ്ടാവാൻ കാരണം വലിയൊരു ബ്രേക്ക് എടുത്ത് ഈ ഒരു ലൈഫിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യും. ഞങ്ങൾ ആക്ച്വലി കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോന് അടുത്ത് സാൻ ഹോസെയിലാണ്. നമ്മുടെ കാലിഫോർണിയ അമേരിക്കൻ ജംഗ്ഷൻ ആണല്ലേ. അവിടെ നിന്നൊരു 5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ശരിക്കും നെർവസ് ആണ്. ശരിക്കും ഇതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ലാൽ ജോസ് സാറിന്റെ അടുത്താണ്, ഈ കുട്ടി പറഞ്ഞില്ലേ ഒരു കൈ നോക്കാന്ന്, അങ്ങനെ ശരിക്കും പറഞ്ഞായിരുന്നു സാർ? ആക്ച്വലി ഞാൻ ആ സിനിമയിലേക്ക് ഒരു പുതിയ കുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ യാദൃശ്യമായിട്ട് പ്രൊഡ്യൂസർ സന്ദീപ് സാനൻ, കണ്ണൂരുള്ള ഒരു കുട്ടിയുണ്ട്, ഡയറക്ടർ രഞ്ജേട്ടന്റെ ഒക്കെ ഫാമിലി ഫ്രണ്ട്സ് ആണ് അവര്. അവരുടെ പാരന്റ്സ് ആ കുട്ടിയും കൂടിയിട്ട് എറണാകുളത്ത് ജോയിൻ ചെയ്യാൻ വരുമ്പോ പുള്ളിനെ കാണാൻ വന്നിട്ട് ഞാൻ കണ്ടിരുന്നു. നല്ല ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയാണ്, നല്ല മുടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പം രഞ്ജിനെ വിളിച്ചു ചോദിച്ചു, ക്യാമറാമാൻ രാജീവ് രവിയും ഡയറക്ടർ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് കാണാൻ പോകുന്നത്. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കർട്ടൻ മാറിയിട്ട് ഇങ്ങനെ വന്ന് പകച്ചെന്റെ മുമ്പിൽ നിന്നത്. ഞങ്ങൾ ഓൾറെഡി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൊക്കേഷനിലേക്ക് ചെന്നു, ഒരു ഫോട്ടോഷൂട്ട് എടുത്തു, അത് കഴിഞ്ഞ് എനിക്ക് നേരെ ഷെയ്ക്കാൻ്റെ തന്നിട്ട് പറഞ്ഞു, ഓക്കെ നാളെ ഷൂട്ട് തുടങ്ങാം. ഈ ഒരു ഫ്ലോറിൽ നമ്മുടെ ഒപ്പം മെന്റർ എന്ന പൊസിഷനിൽ ഇരിക്കുമ്പം ഡെഫിനറ്റ്ലി അത് ഇവിടുത്തെ നടിമാർക്കും നടന്മാർക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഞാനും ഇപ്പോഴും ഒരു ലേണിംഗ് പ്രോസസ്സിലുള്ള ഒരാളാണ്, ഇപ്പോഴും പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യാം. അത് മതി, അത് മതി. എന്തായാലും വൺസ് അഗൈൻ വി ആർ വെൽക്കമിംഗ് സംവൃത സുനിൽ ആസ് എ മെന്റർ ഓൺ ടു ഈസ്റ്റേൺ നായിക നായകൻ. നമുക്കൊരു മെയിൽ മെന്റർ ഉണ്ട്, നടൻ, ദ ഡാൻസിംഗ് റൊമാൻറ്റിക് സ്റ്റാർ. ഇദ്ദേഹത്തിന്റെ റൊമാൻസ് കണ്ടാണ് പലരും റൊമാൻസ് പഠിക്കുന്നത് തന്നെ, അത്രയ്ക്ക് റൊമാൻറ്റിക് ആണ്. ബോളിവുഡിലെ ഷാറുഖ് ഖാൻ, കേരളത്തിലെ കുഞ്ചാക്കോ ബോബൻ. We'll be right back.
അതെനിക്ക് അവകാശപ്പെട്ടത് ഓക്കെ അല്ല ആ ഹഗ് എന്തായാലും കുട്ടികൾ നിങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ പോയിരിക്കും പോയിരിക്കും കുട്ടികൾ പോയിരിക്കും അല്ല ചേച്ചിമാരെ മാത്രമല്ല ചേട്ടന്മാരെല്ലാം ചേട്ടന്മാരൊന്നും വരുന്നില്ലേ ഞാനൊരു കാര്യം വേണ്ടേ 1 2 3 ഗോ ടു യുവർ ക്ലാസസ് ചാക്കോച്ച വന്നപ്പോ തന്നെ കണ്ടില്ലേ കുട്ടികളുടെ കൺട്രോൾ ഒക്കെ പോയി ചേട്ടാ എന്താ എന്താ പറയാ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് ഒരു റൊമാൻറ്റിക് ഹീറോ കേട്ടത് റിയൽ വിസിലാണ് ആ വിസിൽ എല്ലാരും ഒന്ന് പൊക്കി കാണിക്കൂ അതായത് നമ്മൾ ഇങ്ങനെ വിസിലടിക്കില്ല ഇങ്ങനെ വിസിലടിക്കും ഓക്കെ ബിക്കോസ് ഇവരുടെ ഒച്ച വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ പിന്നെ അതൊക്കെ മതി അതൊക്കെ മതി എങ്ങനെയാണ് ചിപ്സ് ഈ ബോയ്സിന് ഇതൊക്കെ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാനാരാ മോൻ ആക്ച്വലി ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഞാൻ ഒരു ഒരു ഷോയിൽ ഐ മീൻ ഐ എം എ ഗസ്റ്റ് ഓർ എ ചീഫ് ഗസ്റ്റ് ഓർ എ മെന്റർ വാട്ട് ഡു യു കോൾ എ ഫ്രണ്ട് അപ്പൊ അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ഒരു പ്രോഗ്രാമിന്റെ കൂടെ വരുന്നത് ആദ്യമായിട്ടാണ് താങ്ക്സ് ടു മഴവിൽ മനോരമ ദ എൻ്റയർ ടീം ക്രൂ ഓഫ് നായിക നായകൻ ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് മനോരമ ആൻഡ് മഴവിൽ ഫാമിലി എന്തൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആക്ച്വലി ഞാൻ ഈ ഇടയ്ക്ക് ദുബായ് പോയിരുന്നു അപ്പൊ ദുബായിൽ എല്ലാരും ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടെന്ന് അറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാറിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം സർ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ആക്ടിംഗ് ഓഫ് ദ കുഞ്ചാക്കോ ബോബൻ ഇറ്റ്സ് മൈ ഫ്രണ്ട് യുവർ ഫ്രണ്ട് ലാൽ ജോസ് ഫ്രണ്ട് ഹബീബി 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 ഇപ്പം ചാക്കോച്ചിനെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് എനിക്കിത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല ലാൽ ജോസ് സർ എന്താണ് ചാക്കോച്ചിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം ഇത് റാഗിംഗ് സെഷൻ വല്ലതാണോ ലൈറ്റ് ആയിട്ട് ഒന്നും പറയണ്ട നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല ഒരു പാൽക്കാരനായിട്ട് ഇങ്ങനെ അഭിനയിപ്പിച്ചപ്പം എന്തുകൊണ്ട് ഈ മുഖം പാൽക്കാരനാക്കാൻ തോന്നി ബേസിക്കലി ഇവനോട് കുശുമ്പായിരുന്നു ആ കാലത്ത് വന്ന കാലത്ത് ഈ കേരളത്തിലുള്ള എല്ലാ പെൺപിള്ളേരും
കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ എന്റെ റഫ് നോട്ടിലൊക്കെ കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ കുഞ്ചാക്കോ ബോബന്റെ കൺമശ ഒക്കെ എഴുതി കൊടുക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത്, ഞാൻ ആലോചിച്ചത് എങ്ങനെ ഒരു കേരളത്തിലെ നാട്ടിൻപുറത്തെ ഒരു പയ്യനായിട്ട് ചാക്കോച്ചനെ മാറ്റാം എന്നുള്ളതായിരുന്നു ആലോചിച്ചത്. അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, ചാക്കോച്ചനും സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചാക്കോച്ചനോട് ആദ്യം പറഞ്ഞ കാര്യം സ്വന്തം മീശയോടുള്ള പ്രേമം അവസാനിപ്പിക്കാനായിരുന്നു. കോഴിമുട്ട പോലെ മുഖം മിനുസമാക്കി വെച്ച് എണ്ണ കറുപ്പുള്ള മീശയൊക്കെ ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു മാറ്റം നല്ലതായിരിക്കും, മാറ്റം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരീക്ഷിച്ചതാണ് ആ സിനിമ. അത് ദൈവം അനുഗ്രഹിച്ച് വിജയിച്ചു. എനിക്കിനി ചോദിക്കാനുള്ളത് ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംവൃതയോടാണ്. എന്താണ് പറയാനുള്ളത് ചാക്കോച്ചനെ കുറിച്ച്? അന്നും ഇന്നും ചാക്കോച്ചന്റെ ഫാനാണ്. നിറം സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര വയസ്സാണ് പറയുന്നില്ല, അതിന്റെ കാര്യമില്ല. പക്ഷെ അപ്പൊ തൊട്ട് ചാക്കോച്ചന്റെ ഫാനാണ്, നല്ലൊരു ഫ്രണ്ടാണ്. അതിനുശേഷം എന്റെ ഏറ്റവും ലാസ്റ്റ് മൂവി, ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയ ലാസ്റ്റ് മൂവി 101 വെഡിങ്സ് ആണ്. അതിൽ എന്റെ നായകനാണ് ചാക്കോച്ചൻ. ഇനി എനിക്ക് ചാക്കോച്ചനോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ ഒരു ഷോയിൽ, ഇതുവരെ ഒരു ഷോയിലും റിയാലിറ്റി ഷോയിലും ജഡ്ജായിട്ട് പോവാത്ത ചാക്കോച്ചൻ ഈസ്റ്റേൺ നായക നായകനില് എങ്ങനെ മെന്റർ ആയിട്ട് വരാൻ സമ്മതിച്ചു? ആദ്യത്തെ കാര്യം, ഞാൻ ജഡ്ജ് അല്ല എന്നുള്ളതാണ്. ഞാൻ ജഡ്ജ് ചെയ്യാൻ ആളെ അല്ല, ഞാൻ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ്. ഐ എം എ സ്റ്റുഡന്റ്, മേ ബി എ മെന്റർ. ചെറിയ ടിപ്സ് പറഞ്ഞു തരാനും നിങ്ങളിൽ നിന്ന് ഒരുപാട് ടിപ്സ് പഠിക്കാനും വേണ്ടിട്ടാണ്. മോള് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് മോളുടെ മോളുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇതുവരെ അതെല്ലാം ദൈവം സഹിച്ച് തന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലാണോ ഉറങ്ങുന്നത്? അല്ല, നല്ല നല്ല പായയിൽ ഉറങ്ങാറുണ്ട്, നിലത്തുറങ്ങാറുണ്ട്. എന്തോ ഒരു ടിപ്സ് പറയുന്നില്ല നമ്മളോട് അല്ലേ? എങ്ങനെയാണ് ഇത്? കീപ് ലൈഫ് വെരി സിമ്പിൾ. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് സ്പോർട്സ് കളിക്കുക, നന്നായിട്ട് ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്യുക, പിന്നെ കുറച്ച് കുറയ്ക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വലിയ വലിയ സന്തോഷം. എന്തായാലും വി വാണ്ട് ടു വെൽക്കം യു ടു ദ ഷോ ചാക്കോച്ച. വെൽക്കം ടു നായിക നായകൻ. ആങ്കറിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്, അഭിനയവും ഒരു കലയാണ്, പക്ഷെ ആങ്കറിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്. ബിക്കോസ് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ല സാർ, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ല. എന്ത് സംഭവിക്കാം സാർ? സാറിൻ്റെ അടുത്ത് ചാൻസ് ചോദിക്കുന്ന പോലെ പലരും എൻ്റെ അടുത്ത് പറയും, പോലെ ചേച്ചി എനിക്കൊരു ആങ്കറിംഗിൽ ഒരു ചാൻസ് തരുമോ തരുമോ തരുമോ. അങ്ങനെ ഞാൻ ഒരുത്തിന് ചാൻസ് കൊടുത്തു. ഡേൻ ഡേവിസ് പേരെനിക്ക് ഇഷ്ടമായില്ല, ഡി ഡി എന്ന പേരിട്ടു. എങ്ങനെയുണ്ട്? The next co-host of Pali Mani, D.D. ആദ്യമായിട്ടാണ് ഇത്ര അധികം പെൺപിള്ളേരെ എനിക്ക് ഇത്ര അധികം സ്നേഹത്തോടെ ഉള്ള ഒരു കയ്യടി. താങ്ക് യു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, എന്നെ കണ്ടിട്ടില്ല സാർ. കണ്ടിട്ടില്ല സാർ? ഇല്ല സാർ. അല്ല സാർ, എന്റെ അടുത്ത് സിനിമയിൽ അഭിനയിക്കണം അവസരം വേണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? അയ്യേ, അത് ഇവനല്ല സാർ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമേ. നിനക്ക് ആങ്കർ ആവാനല്ലേ? ആങ്കർ ആവാനാണ്. എന്റെ വീട്ടിൽ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു. എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് എന്ന് അഭിനയിക്കില്ല. തീർച്ചയായിട്ടും സാർ. ആദ്യം നീ ഇതൊന്നും ചെയ്യും. നമ്മള് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും വലിയൊരു ഷോ ചെയ്യാൻ പോകുന്നു. അതിന്റെ ഒരു ജാടയൊക്കെ വേണം, കണ്ണാടിയൊക്കെ നീ ശരിക്കും. ഓക്കെ, ഇപ്പൊ കണ്ണാടി വേണ്ട, കണ്ണാടി വേണ്ട. ഊരി വെക്കും ഞാൻ. ഈസ്റ്റേൺ നായിക നായകൻ കോ പവേർഡ് ബൈ ഫോർ പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡൽ ബാങ്. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഏതൊരു റിയാലിറ്റി ഷോയിലും പല പല റൗണ്ട്സ് ഉണ്ടാകും. അപ്പം ഈ ഒരു നായിക നായകൻ എന്ന ഈ ഒരു ഷോയിന്റെ ഫസ്റ്റ് ഘട്ടത്തിലെ നാല് റൗണ്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാ, ഫസ്റ്റ് മൃഗയ, ഇരുവർ, അപരൻ, മുഖം. ചാക്കോച്ച, ഈ മൃഗയ എന്ന് പറയുന്ന റൗണ്ടിനെ കുറിച്ച് ചാക്കോച്ചന് അത് പറയാൻ പോലും തോന്നില്ല. ചാക്കോച്ചന്റെ മുഖം നോക്കിയിട്ട് ആ വാക്കുപോലെ എനിക്ക് വരുന്നില്ല. എങ്കിലും
ആ റൗണ്ടിനെ കുറിച്ച് ചാക്കോച്ചിന്റെ പ്രതീക്ഷ എന്താണ്? മൃഗയ എന്ന് പറയുന്നത് കേൾക്കുമ്പോ ആദ്യം മമ്മൂക്കയുടെ ഫേസ് ആണ് ഓർമ്മ വരുന്നത്. മൃഗങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പലരും അങ്ങനത്തെ മൃഗങ്ങൾ ആദ്യമായിട്ടായിരിക്കും. ചാക്കോച്ചിന് അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ? ഞാനും സമ്പ്രദായം കൂടെ അഭിനയിച്ച മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമയില് നാട്ടില് ഒറ്റപ്പാലത്ത് നമ്മള് പശുവിനെ കറക്കി, പഞ്ചാബിൽ വന്നിട്ട് എരുമയും കറക്കി. അപ്പൊ മലയാള സിനിമയിൽ ആസ്ഥാന കറവക്കാരനായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും എങ്ങനെയാണ് കറക്കേണ്ടത് എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് സംവിധായകൻ പറഞ്ഞു വരുമായിരുന്നു. പണ്ട് എനിക്ക് കറവായിരുന്നു. എനിക്ക് ഈ പറയുന്ന പോലെ ആനിമൽസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ടുള്ളത് മാണിക്കക്കല്ലെന്ന് പറയുന്ന സിനിമയിലാണ്. ഓക്കെ. അതില് കോഴി വളർത്തുന്ന ഒരു ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരുപാട് കോഴികളുടെ ഇടയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരുപാട് സീൻസ് ഉണ്ടായിട്ടുണ്ട്. കോഴി എന്നുള്ള പ്രശ്നം പലർക്കും അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അത് ശരി. എന്തായാലും നമ്മുടെ ആ റൗണ്ട്സിലേക്ക് കടക്കാനുള്ള ടൈം ആയിരിക്കാണ്. അതായത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു ക്യാരക്ടർ, ചിലപ്പം റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആര് വേണമെങ്കിലും ആവാം, പക്ഷെ ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് മൊത്തത്തിൽ അവരായി മാറണം. അപ്പൊ ഈ ഒരു പെർഫോമൻസിനായിട്ട് ആദ്യം പെർഫോം ചെയ്യാൻ വരുന്ന ആരാണ്? ചേഞ്ച് ഉണ്ടാകുക, ചേഞ്ച് ഉണ്ടേ തന്നെ. പറ പോയി ചോദിക്ക്. അല്ല സാറേ, ഞങ്ങൾക്ക് അത്യാവശ്യം. അല്ലല്ല, അല്ല അവിടുന്ന് കറങ്ങി ഇങ്ങ് വന്നാലും മതി. കൊറേ നാളായി ചേച്ചി ഇവിടെ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇവിടെ ഇവിടെ കൊച്ചി തന്നെയാ. വണ്ടി ഉണ്ടല്ലോ അല്ലേ പുറകില് നമ്മുടെ? ഈ റോഡാണ് ലഹന്നാൻ റോഡ് എന്ന് പറയണത്. ഈ ലെഫ്റ്റ് പോണത് പോലീസ് സ്റ്റേഷന്റെ അങ്ങോട്ട്. ആ അതെ അതെ, ഉണ്ടാ ലഹൻ റോഡ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ബാക്കില് ക്യാമറയുടെ ഒരു കൂടെ വരണ്ടല്ലോ. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ ചാനലിൽ അവർ എടുക്കണേന്ന് പറഞ്ഞില്ലേ? വേദന ചോദിക്കട്ടോ, സമയം പോകുന്നു ചേച്ചിക്ക്. ചേച്ചി പോവാണോ? ആ ഇപ്പൊ പോകാട്ടാ. അവരെ കോഴിക്കോടെന്ന് വന്നതാണേ, അപ്പൊ അവര് സ്ഥലം അറിയാതെ നടക്കണേ. അട്ടാ കുഴപ്പമില്ലല്ലാരും. എവിടെന്ന് പറഞ്ഞേ? എന്നെ ചേച്ചി എവിടെന്ന് പറഞ്ഞേ? അതെ ചേച്ചി, ഒരാള് പഠിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അത് ഞാനാ കേട്ടോ. ഞാനാണ് ചേച്ചി. ഒരാള് പഠിക്കാ, കുഴപ്പമില്ലല്ലോ. സന്തോഷമില്ലേ? അയ്യോ ഒരു കുഴപ്പമില്ല ചേച്ചി, നല്ലതായിരുന്നു. ഞങ്ങള് പറ്റിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞ എന്നാന്ന് ചോദിച്ചാ, എന്റെ മോളെ ഞാൻ ഭയങ്കര സത്യസന്ധയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും പറ്റിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പം എനിക്ക് ശരിക്കും അന്നേരം ഒരു വിഷമം തോന്നി, കാരണം ചേച്ചി അത്ര നിഷ്കളങ്കയാണല്ലോ എന്ന് ഇപ്പം തോന്നിപ്പോയി. അപ്പം ചേച്ചിയുടെ സംസാര രീതിയാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. ചേച്ചിയുടെ ഹസ്ബൻഡിന് പേര് പ്രകാശൻ ചേട്ടൻ. പ്രകാശൻ ചേട്ടനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു സാധാരണ കുടുംബത്തിലൊരു വീട്ടമ്മയുടെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ വീട് നിലനിർത്താൻ വേണ്ടി ഒരു ഒരു തൻ്റെ ഇടം, അതാണ് ഞാൻ ചേച്ചിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ ചേച്ചിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു താഴ്ച ഉണ്ടായാലും നമ്മൾ നല്ല തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഭയങ്കര ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട്. കാരണം ഏറ്റവും എന്താ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടന്നത്. അപ്പൊ എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, അത്ര ഉള്ളു, വേറെ ഒന്നുമല്ല.
എനിക്ക് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയത് ചേച്ചിയുടെ കണ്ണുകൾ, ഒന്ന് കണ്ണുകളാണ്. പിന്നെ കൈകൾ, ചേച്ചി വർത്തമാനം പറയുമ്പോൾ കൈകൾ പോകുന്ന രീതി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുമാത്രമല്ല, ചേച്ചിയുടെ സംസാര രീതി നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രേസട്ടാ, ഞാൻ പോവാ. ചേച്ചി എവിടെ? എറണാകുളം തന്നെയാണോ? ഇവിടെ മരട് തന്നെ എന്റെ സ്ഥലം. ആണോ? അപ്പൊ ഓട്ടോ സ്റ്റാൻഡ് ഏതാ? ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു സ്റ്റാൻഡ് ഇല്ലേ, അവിടെയാ. ചേച്ചി നേരെ നേരെ പോക്കോളൂ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന. ഇവിടെ ചോട്ടി, ഇവിടെ ചോട്ടി. അതെ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന. ഇവിടെ തൊട്ടപ്പുറത്ത്. ഇവിടെ വീടൊന്നും ഇനി ഇല്ലല്ലോ. അല്ല, ദേ ഈ വഴി അങ്ങോട്ട് പോയാ മതി. ആ എത്ര ഇഞ്ചി? ആ മീറ്റർ നോക്കട്ടെ മോനെ, 28. ആ മോനെ, ചില്ലറ തരണേ? ഇല്ല ഇഞ്ചി, 30 വെച്ചോ, കുഴപ്പമില്ല. മോനെ 25 തന്നാ മതി, 5 കാണും. ഇല്ല, 5 രൂപ ചില്ലറ ഇല്ല. എന്നാ ഞാൻ ബാക്കിയുള്ളത് കാണിക്കിട്ടോളാം. ആ മോനെ, അവിടെ ഒരു ബാറിന്റെ ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. അല്ല, ചേച്ചി ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ഫ്രണ്ടിനെ കാണാൻ വന്നാ. പുള്ളി അവിടുത്തെ വെയിറ്റർ. ചേച്ചി മോനെ, ചേച്ചി എത്രയോ ആൾക്കാരെ കണ്ടിരിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരു ചരക്കം കള്ളും കുടിച്ച് വണ്ടിക്ക് അടി പോയി, എന്റെ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. ചേച്ചി ഇങ്ങനെ ആരും ഉപദേശിക്കണം, മോനോട് ഒരു അടുപ്പം തോന്നി എന്റെ മകന്റെ സ്ഥാനത്താണെന്ന് ആയതുകൊണ്ടാണ് കേട്ടോ. ശരി ചേച്ചി, എന്റെ കാവ്യ ഭഗവതി, ആ ചെറുക്കനെ കാത്തോളണേ. അല്ല ചേച്ചി, ആ ഫ്ലോ എങ്ങ് പോയി? ഞാൻ ആ ഫ്രണ്ടിനെ അടുത്താഴ്ച വരുമ്പോ കണ്ടോ. എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു മോനെ. നേരെ പോ. ലാൽ സർ, ബേബി ചേച്ചി ഉണ്ട് ഇവിടെ, ദർശന ഉണ്ട്. ആരോട് ആദ്യം നമുക്ക് സംസാരിക്കണം? നമ്മള് ബേബി ചേച്ചിയോട് സംസാരിക്കും. ബേബി ചേച്ചി ശരിക്കും ഇവിടെ ഉള്ള ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ടതാണ്. ചെയ്യുന്ന ജോലി നല്ല സന്തോഷത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അല്ലേ. ആസ്വദിച്ചാണ് ചേച്ചി ചെയ്യുന്നത്. ആ വീട് നല്ല മനോഹരമായ ഒരു വീട്. ഒരു വീട് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജീവിതം നല്ല സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ഈ കുട്ടികൾക്ക് ചേച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ചേച്ചിയെ പോലെ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്താൻ ഇവരെ അനുഗ്രഹിക്കണം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു സിനിമയൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നിയാ? മനസ്സിൽ ഐസ് ഇട്ട പോലെ തോന്നുന്ന ആദ്യം ഇരിക്കുന്ന ആളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏത് സിനിമയില് ഇഷ്ടപ്പെട്ടത് ഏറ്റവും? ഞാൻ സിനിമയൊന്നും കാണാറില്ല, കാരണം എന്റെ ജോലി അങ്ങനെയായിരുന്നു. രാവിലെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഞാൻ പോകും. ഇപ്പൊ 11 വർഷമായിട്ട് വീട്ടിൽ വന്നാൽ ടി വി പോലും കാണാൻ സമയം കിട്ടാറില്ല. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്, മോനുണ്ട്. മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവരെല്ലാരെയും ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയാം. നമ്മുടെ ദർശനക്കുട്ടിയുടെ കൂടെ വർക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു. ഞാൻ പോലും ഇത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചില്ല, പക്ഷെ അരമണിക്കൂർ കൊണ്ട് ആള് ഓട്ടോ പഠിച്ചെടുത്തു. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ചേച്ചിക്ക് ഇവര് പറ്റിച്ചതാന്ന് അറിഞ്ഞപ്പോ സങ്കടമായോ? ഇല്ല, പിന്നെ കാര്യം പറഞ്ഞപ്പോഴത്തേനും എനിക്ക് സന്തോഷമായില്ല. മലയാളികളുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് ഇണ ചേർന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഓട്ടോറിക്ഷ. ചേച്ചിയെ കണ്ടിട്ട്, ചേച്ചിയുടെ കൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ചേച്ചിയുടെ ഒരു ജീവിതവും ജീവിത രീതികളും ക്യാരക്ടറിന്റെ പ്രത്യേകതകളും എല്ലാം മനസ്സിലാക്കി അതേപോലെ ഏകദേശം റെസിപ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ദർശനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്കൊന്ന് നേരത്തെ പറഞ്ഞ കൈയുടെ വിരലുകളുടെ ഒരു മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം അത് പറഞ്ഞപ്പോൾ ആണ് എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അത് കുറച്ചുകൂടെ പഠിക്കാൻ ഉണ്ടടാ മോനെ എന്നുള്ളൊരു തോന്നല് കിട്ടിയത്. രണ്ടുപേരും, ഒരാളെ ജീവിതവും ഒരാൾ അഭിനയവും ഏറ്റവും നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
അതുപോലെ എനിക്ക് തോന്നിയത് ദർശന സംസാരിക്കുമ്പോൾ അവസാനം ആ ഓട്ടോയിൽ ലാസ്റ്റ് സംസാരിച്ച കുറച്ച് ഡയലോഗ്സ്, ആ ഡയലോഗ് ഡെലിവറി ഭയങ്കര, ആ ഡയലോഗൊക്കെ പറഞ്ഞത് ഫേസ് നോക്കാതെ വേറെ ദൂരെ നോക്കി ഓർത്തോർത്ത് സംസാരിച്ചൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചേച്ചി സംസാരിച്ചത് അതേ, അത് മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ ഇപ്പൊ ദർശന പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ ടോട്ടൽ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അത് ദേവിചേച്ചി കാരണമാണ്. ഇവർ പുതിയ രണ്ട് യാത്രക്കാർ അവിചാരിതമായിട്ട് വന്ന് ഓട്ടോയിൽ ഇടിച്ചു കയറിയപ്പോൾ ആക്ച്വലി വേറൊരു പരിപാടിയുമായിട്ട് പോവാണ്, എന്നിട്ട് പോലും അവരെ ഇറക്കി വിടാതെ അവരെ കയറ്റി എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള, ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ ജെനുവിനിറ്റി ഒക്കെ. ദർശന വളരെ നന്നായിരുന്നു. ഒബ്സർവ് ചെയ്ത വിധവും അവരെ ഡീൽ ചെയ്ത വിധവും അതൊക്കെ വളരെ നന്നായിരുന്നു. പിന്നീട് ആ ഓട്ടോറിക്ഷ അരമണിക്കൂറുകൊണ്ട് ഓടിച്ച് പഠിച്ച് ഓടിച്ചു എന്ന് പറയുന്നത്, എന്റെ അച്ഛനെയാണ് എന്നെ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പം ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച അച്ഛനെയും കേരളത്തിലുടനീളമുള്ള ഓട്ടോ ചേട്ടന്മാരെയും ചേച്ചിമാരെയും എല്ലാവരും ദേവി ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ക്ലച്ച് അമർത്തി, അല്ലെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കയറിട്ട് ഒന്ന് ഓടിച്ചു. ദർശനം അറിയാതെ തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ദർശനയുടെ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. മാനറിസംസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മാനറിസംസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മാച്ച് ചെയ്യുന്ന മാനറിസം ആണോ എന്നും നോക്കണം. സിനിമ കാണുന്ന ആളുകൾ ഒരിക്കലും ഈ ഒറിജിനൽ ക്യാരക്ടറിനെ കാണുന്നില്ല, അവർ നിങ്ങളെയാണ് കാണുന്നത്. അപ്പൊ അവരിൽ നിങ്ങൾക്ക് ചേരാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓട്ടോ ഓടിക്കാൻ ഭയങ്കര പാടാണ്. മൂന്ന് വീലില്ലേ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ വലിക്കണം. ഇല്ല, സെൽഫ് ഉണ്ട്. സെൽഫ് പക്ഷെ പണ്ട് 11 വർഷം മുമ്പ് അതല്ലായിരുന്നോ? ഇല്ല, ഈ ഓട്ടോ തന്നെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ബേബി ചേച്ചിയുടെ ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ട് ഞങ്ങളൊക്കെ ഇൻസ്പയർഡ് ആണ്. താങ്ക് യു. എല്ലാവരും ഒരു ബൈ പറയൂ. ബൈ. ഞാൻ ദർശനോട് അധികം സംസാരിക്കണില്ല. രണ്ടു ദിവസം മുമ്പ് ഞാൻ ആ വഴിക്ക് പോയി. നീ ഏത് വഴിക്ക് പോയി? ഏതെങ്കിലും വഴിക്കായിക്കോട്ടെ. അപ്പൊ പോയപ്പോ ദർശനയുടെ ഫോൺ കണ്ടു. ഫോൺ കണ്ടപ്പോ ഞാൻ ഒരു പാവം ആൺകുട്ടി ആയതുകൊണ്ടും എന്റെ ഉള്ളിലെ എന്താ പറയാ മൃഗയാ, ഞാൻ ആ ഫോണൊന്നും എടുത്ത് നോക്കി. അപ്പൊ അതിൽ വാൾപേപ്പർ ആയിട്ടിരിക്കുന്നത് ആരുടെ ഫോട്ടോയാണ്? ഷാറുഖാൻ? നോ, സൽമാൻ ഖാൻ? ആമിർ ഖാൻ? അല്ല, ലാൽ സാറിന്റെ ഫോട്ടോ. ദിസ് ഈസ് ടു മച്ച്. ഞങ്ങളെ പോലുള്ള സാർ, ഇതെന്ത് സാർ ഇങ്ങനെയൊക്കെ? ചാക്കോച്ചനായിരുന്നെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചേനെ. അതെ, ഞങ്ങൾ പിന്നെ ക്ഷമിച്ചേനെ. ലാൽ സാറിന്റെ ഫോട്ടോ? എന്തൊരു കുട്ടി, കുട്ടി എന്തിനു ഫോട്ടോ വെച്ചു? എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടം. സാറേ, ഫോട്ടോ ഒന്ന് മാറ്റിയുണ്ടല്ലോ സാറേ, പിന്നെ ഇവളൊന്നും കാണൂല. സ്ക്രീൻ സേവറില് എപ്പോഴത്തൊട്ടാണ് ഈ സ്ക്രീൻ സേവർ? ഇന്നലെ മെനങ്ങാന്ന് സാറിന്റെ ഫോട്ടോ ഞാൻ വെച്ചിരിക്കുന്ന ഒരു രണ്ടു കൊല്ലമായി ഫോണിൽ വന്നിട്ട്. പിന്നെ അതിനു മുമ്പ് സാറ് മനസ്സിൽ കയറിട്ട് കൊറേ നാളാണ്. ദർശനേക്കാളും പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത്. മരുന്നില്ല. അല്ല, എനിക്ക് എന്റെ കണ്ണിലൂടെ എല്ലാം റൊമാൻസ് ആയിട്ട് തോന്നുന്നു. ഈ ഒരു സ്ക്രീൻ സേവറിനെ കുറിച്ച് ലാൽ സാറിന് എന്താണ് പറയാനുള്ളത്? ഓഡിഷന് ദർശനം തന്നെ കണ്ടിരുന്നു അന്ന്. ഈ ഫോട്ടോ കഥ ഞാൻ കേട്ടതാണ്. പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു കഥ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണ്. ദർശന ആക്ച്വലി ഒരു നേഴ്സാണ്. ഡൽഹി എയിംസില് ഓപ്പറേഷൻ തിയേറ്ററിലെ നേഴ്സാണ്. അപ്പൊ ദർശന ആഗ്രഹിച്ചിരുന്നത് ഒരു ഡോക്ടർ ആവാനായിരുന്നു. എത്തിപ്പെട്ടത് നേഴ്സിംഗ് ഒക്കെ പഠിച്ച് നേഴ്സിംഗ് പാസ്സായി അവിടെ ജോലി കിട്ടി. അപ്പോൾ ദർശനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ആക്ച്വലി നേഴ്സിംഗ് ഇഷ്ടമല്ലായിരുന്നു. ആ കുട്ടി നേഴ്സായി. അപ്പോൾ ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർശന ചെയ്ത്, അവർ നോർത്ത് ഇന്ത്യൻ ഗേളായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തത് ഒരു വീഡിയോ കാസറ്റ് ആയിരുന്നു. അത് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സിനിമയുടെ വീഡിയോ കാസറ്റ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാസറ്റ് മേടിച്ചു കൊടുക്കുകയും ആ കുട്ടി ആ സിനിമ കണ്ടിട്ട് അതിൽ അവസാനം ഇയാള് ദുൽഖർ IAS കിട്ടുന്ന, IPS കിട്ടുന്നൊക്കെയാണ്. അപ്പൊ അത് കണ്ടിട്ട് അതിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ആ കുട്ടി പിന്നീട് സയന്റിസ്റ്റായി വേറെ പഠിച്ചു അല്ലേ. വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട്
ലോകത്ത് പല സ്ഥലത്തും പല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എന്ത് നമുക്ക് നേടാൻ കഴിയുന്നുള്ള ഒരു ഫീൽ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ നേഴ്സിംഗിലേക്ക് എത്തിയത്? ഞങ്ങളുടെ പാലാ കോട്ടയം ഏരിയയില് താഴ്ന്ന നട്ടിന്ന് കിടന്ന് ഉള്ളവരൊക്കെ കുറച്ച് ഉയർന്നു വന്ന് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നേഴ്സുമാരാണ്. അപ്പം കുറച്ച് പഠിക്കുന്ന പിള്ളേരോട് പറയും, നീ നേഴ്സായാ മതി, എന്നാ നമുക്ക് രണ്ടാം നില വീടും കാറും ഒക്കെ വാങ്ങിക്കാമോ. അപ്പൊ അതാണ് കുട്ടികളല്ലേ ഇതിന് പോകുന്നത്. പക്ഷേ എനിക്കും അങ്ങനെയായിരുന്നു ആഗ്രഹം. പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് കിട്ടിയപ്പോഴത്തേനും ഒരു എല്ലാരും പറഞ്ഞ, നീ ഡോക്ടറാ എന്തിന് ഇത്ര കഷ്ടപ്പെടണ്ടല്ലോ. അപ്പൊ ഞാൻ അതിലോട്ട് പോയി. പിന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് താന്നു പോയി. ദർശനേന ആദ്യം ഓഡിഷൻ കണ്ടപ്പോഴും ദർശനായിട്ട് സംസാരിച്ചപ്പോഴും ഇപ്പൊ ബേബി ചേച്ചി അവർക്കൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദർശന എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എപ്പോഴും അത് നിലനിർത്താൻ ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പൊ താങ്ക് യു ദർശന, ഓൾ ദി വെരി ബെസ്റ്റ്. മുഖത്ത് ഭാവങ്ങൾ മിന്നി മറിയിക്കാനായിട്ട് പ്ലീസ് വെൽക്കം മീനാക്ഷി. നന്നായിരുന്നു. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും നിങ്ങളുടെ ക്ലോസപ്പിൽ നിങ്ങളെ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമുണ്ട്. കാരണം നിങ്ങളുടെ ഫേസ് മാത്രം ഒരു ഒരു മൂന്നോ നാലോ ഇരട്ടി സൈസിലേക്ക് വരികയാണ്. അപ്പൊ ചെറിയ ഫേസിലെ മൂവ്മെന്റ്സും മസിൽസിന്റെ മൂവ്മെന്റ്സും ഒക്കെ വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം, അത് ശ്രദ്ധിക്കണം. ക്ലോസപ്പിൽ വരുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 2 മില്ലി കൂടുതലായിരുന്നു, അത് 2 മില്ലി നമുക്ക് കുറയ്ക്കണം. അത് അടുത്ത ട്രെയിനിങ്ങിൽ നമുക്കത് ശരിയാവും. എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷിയുടെ നവരസങ്ങൾ? മീനാക്ഷി ചെയ്തതിൽ എനിക്ക് ആ മൊത്തം ഏരിയ യൂട്ടിലൈസ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇടയ്ക്ക് ആ മേശയുടെ അടിയിൽ വന്നിട്ട് പിന്നെ പെട്ടെന്ന് തലയൊക്കെ മുട്ടി, അങ്ങനത്തെ ഒരു ഒരു ടെൻസ് സിറ്റുവേഷനിൽ പോലും ചെറിയൊരു ഹ്യൂമർ പോലും വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സാധ്യത കണ്ടെത്തി ചെയ്തത് അപ്രീഷ്യബിൾ ആണ്. ഗുഡ് ജോബ്. ഞാൻ രസിക എന്ന് പറയുന്ന സിനിമയിൽ ആദ്യത്തെ ഷോർട്ട് അഭിനയിക്കുന്നത്.
ഈ പറഞ്ഞ പോലെ ഒരു ടൈറ്റ് ക്ലോസ് ഉണ്ട്. അത് ഫസ്റ്റ് ഡേ എനിക്കൊന്ന് സെക്കൻഡ് ഷോട്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഇതുവരെ ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്താ പേരെന്ന് ചോദിക്കുമ്പോ തങ്കി എന്ന് പറയണം. ഇതുവരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോ എട്ട്. ഇത് ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ഡയലോഗ്. അപ്പൊ അത് പറയുന്ന നേരത്ത് സ്ക്രീൻ പ്രസൻസ് എന്താണ് അല്ലെങ്കിൽ ക്യാമറയുടെ എവിടെ നോക്കണം എനിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഷോട്ടാണ്. അപ്പോൾ വളരെ സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് മതി. ഇത്തരം ടിപ്സൊക്കെ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ ഷോട്ടിന് നിൽക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. പെർഫോമൻസ് വൈസ് ഐ വാസ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്കൊന്നും തെറ്റൊന്നും എനിക്ക് പറയാൻ അറിയില്ല. നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് മീനാക്ഷി. This is Eastern Nayika Nayakan, co-powered by Fog Perfume Body Spray and Feral Bang. Enda bang. Para logo, para logo. Okay, bye, see you. Namukku dance kalichu poyalo. Ah, kari vara vara makale. Chingaram pinnaram thundoram venam. Chillatta chelatta karum venam. Muttaram pinnaram miliyoram venam. Laletan mammukka manasil venam. Eastern